നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും പണം ഒഴുകുന്ന വിപണികളിൽ ഒന്നാണ് ആയുധ കച്ചവടം പല യുദ്ധങ്ങളും തുടങ്ങുന്നതും മുന്നോട്ടു പോകുന്നതും തന്നെ ആയുധ കമ്പനികളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്നൊരു വാദം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഒരു രാജ്യത്തിന്റെ ശക്തി എത്രമാത്രം എത്രമാത്രമുണ്ടെന്ന് വിലയിരുത്തുന്നതിൽ അവരുടെ കൈവശമുള്ള ആയുധങ്ങൾക്കും ആയുധ സാങ്കേതിക വിദ്യക്കും വലിയ പങ്കുണ്ട് ഈ മേഖലയിൽ വലിയ മുന്നേറ്റത്തിന് തന്നെയാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത് വലിയ രീതിയിൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ നിന്നും പല ലോകരാജ്യങ്ങൾക്കും ആയുധം കയറ്റുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഫിലിപ്പീൻസും മൌറീഷ്യസും എന്നാൽ വെറും സാമ്പത്തിക നേട്ടം മാത്രമല്ല ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയ്ക്ക് സമാനമായ തരത്തിൽ ചൈനയുടെ സാമ്രാജ്യത്വ നീക്കങ്ങളെ ചെറുക്കാൻ ചെറു രാജ്യങ്ങളെ സജ്ജമാക്കുക എന്ന വലിയ ലക്ഷ്യവും ഇതിലൂടെ ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട് ചൈനയുടെ അതിക്രമങ്ങളിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ചെറുരാജ്യങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഫിലിപ്പീൻസും മൌറീഷ്യസും എടുത്ത ദ്രുതഗതിയിലുള്ള നടപടികൾ സൂചിപ്പിക്കുന്നത് ഏതാനും നാളുകൾക്ക് മുൻപാണ് ബ്രഹ്മു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ആദ്യ വിദേശവാങ്ങൽക്കാരനാകുമെന്ന് ഫിലിപ്പീൻസ് വെളിപ്പെടുത്തിയത് കിഴക്കൻ ഏഷ്യ മുതൽ ഹിമാലയം വരെ വ്യാപിച്ചു കിടക്കുന്ന ചൈനയുടെ ആക്രമണ തന്ത്രങ്ങൾക്കെതിരെ ചെറു രാജ്യങ്ങളുടെ വർദ്ധിച്ചുവരുന്ന പ്രതിരോധ നടപടികളുടെ പശ്ചാത്തലത്തിൽ ഇതൊരു വലിയ സംഭവവികാസമായാണ് കരുതപ്പെടുന്നത് വിയറ്റ്നാം ഇത്തരത്തിൽ സമാനമായ ഒരു ആവശ്യം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉന്നയിച്ചിരുന്നു ശ്രീലങ്കയും പാകിസ്ഥാനും ഉപയോഗിച്ച് ഇന്ത്യയെ വളയാമെന്ന ചൈനീസ് സ്വപ്നങ്ങളുടെ കടക്കൽ തന്നെയുള്ള പ്രഹരമാണ് ഇതെന്ന നിസ്സംശയം പറയാം പാകിസ്ഥാനിലും ശ്രീലങ്കയിലും തന്ത്രപരമായ മുൻതൂക്കം ലഭിക്കുന്നതിനു വേണ്ടി വലിയ തുകകളാണ് ചൈന ചിലവഴിക്കുന്നത് എന്നിട്ടും അവിടങ്ങളിൽ ചൈനയുടെ തന്ത്രങ്ങൾ പൂർണ്ണമായും ഫലപ്രദമാകുന്നില്ല അപ്പോഴാണ് ഇന്ത്യക്ക് ഇങ്ങോട്ടേക്ക് പണം തന്നെ ചൈനയുടെ അയൽ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ മേടിക്കുന്നത് ശ്രദ്ധേയമാകുന്നത് ഇതിലൂടെ ചൈനയുടെ അയൽപ്പക്കങ്ങളിൽ തന്നെ നമുക്ക് സ്വാധീനം വർദ്ധിച്ചു വരികയാണെന്ന് നിസ്സംശയം പറയാം ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നാണ് പറയപ്പെടുന്നത് മിസൈൽ ഏറ്റെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച ഫിലിപ്പീൻസ് ദക്ഷിണ ചൈന കടലിലെ ബീജിംഗിന്റെ ഉറച്ച നീക്കങ്ങളെ ചെറുക്കാനുള്ള അവരുടെ ആഗ്രഹം തന്നെയാണ് വ്യക്തമായി സൂചിപ്പിക്കുന്നത് ദക്ഷിണ ചൈന കടലിലെ പല ആസിയൻ അയൽക്കാരുമായി ചൈനയ്ക്ക് സമുദ്ര തർക്കമുണ്ട് വാസ്തവത്തിൽ ദക്ഷിണ ചൈന കടലിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും ബീജിംഗ് അതിൻ്റെ വിപുലമായ ഡാഷ്ലൈൻ കാർട്ടോഗ്രാഫിക് നവീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവകാശപ്പെടുന്നു ചൈനയുടെ ഈ നിലപാട് രണ്ടായിരത്തി പതിനാറിൽ തന്നെ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ നിരസിച്ചതാണ് എന്നാൽ ഇതൊന്നും തന്നെ ദക്ഷിണ ചൈന കടലിൽ ദ്വീപുകളെ സൈനികവൽക്കരിക്കുന്നതിലും കൃത്രിമ ദ്വീപുകൾ സൃഷ്ടിക്കുന്നതിലും ഏകപക്ഷീയമായി തങ്ങളുടെ പ്രാദേശികവും സമുദ്രപരവുമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും ചൈനയെ തടന്നില്ല ഇതോടുകൂടി മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാതായ ചെറുരാജ്യങ്ങൾക്ക് സൈനികമായി ശക്തിപ്പെടുക എന്നല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ ഒന്നുമില്ല അതിനുവേണ്ടി ഭൂരിഭാഗം രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് അവരുടെയൊക്കെ സുഹൃത്തായ ഇന്ത്യയെ തന്നെയാണ് ഇത് വലിയൊരു വിപണിയും സ്വാധീന മേഖലയും തന്നെയാണ് ഇന്ത്യക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത് അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷി നമുക്ക് ഒരേ സമയം തന്നെ സാമ്പത്തികമായും മെച്ചം അതുപോലെ തന്നെ ചൈനയുടെ പരിസര പ്രദേശങ്ങളിൽ നമ്മുടെ സൈനിക സാന്നിധ്യവും സ്വാധീനവും വർദ്ധിക്കുകയും ചെയ്യും ഇപ്പോൾ മൗറീഷ്യസ് പോലീസിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് അഥവാ എച്ച് എ അത്യാധുനിക ഹെലികോപ്റ്ററുകൾ നിർമ്മിച്ച് നൽകുകയാണ് ചൈനയുമായി പ്രത്യേകിച്ച് ഒരു തർക്കവുമുള്ള ഒരു രാജ്യമല്ല മൗറീഷ്യസ് എന്നാൽ ഇവിടെ വ്യക്തമാകുന്നത് ഇന്ത്യയുടെ നിലപാടാണ് ആയുധ കയറ്റുമതി മേഖലയിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കുതിച്ചുചാട്ടമാണ് ഇന്ത്യയുടെ സൂപ്പർസോണിക് ക്രോയിസ് മിസൈൽ ഫിലിപ്പൈൻസിന് വിൽക്കുന്നത് ഒരു പ്രധാന തന്ത്രപരമായ വഴിത്തിരിവായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ ഇപ്പോൾ ഫിലിപ്പൈൻസിന് നൽകുന്ന ബ്രഹ്മോസ് മിസൈൽ സംവിധാനം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ശക്തിയുടെ അന്തരം ഒരു തരത്തിലും മാറ്റം വരുത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും ചൈനയുടെ അതിശക്തമായ മിസൈൽ വേദ സംവിധാനമൊക്കെയുള്ളപ്പോൾ എന്നിരുന്നാലും മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ യു എസ് ഡോളറിന്റെ നാഴികക്കല്ലായ പ്രതിരോധ ഇടപാട് ഒരു വലിയ ചുവടുവയ്പ്പും ഒരു സൂചനയും കൃത്യമായ താക്കീതുമാണ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഫിലിപ്പീൻസ് മുതൽ ഇന്തോനേഷ്യ ഉൾപ്പെടെ വിയറ്റ്നാം വരെ ഒരു പ്രധാന പ്രതിരോധ വിതരണക്കാരനും തന്ത്രപരമായ പങ്കാളിയുമായി ഇന്ത്യയുടെ ക്രമേണയും സ്ഥിരതയുമായുള്ള ഉദയത്തിന്റെ ഒരു തുടക്കം തന്നെയാണ് ഇത് കുറിക്കുന്നത് ഇന്ത്യ യു ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ കൗറോലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് അഥവാ ക്വാഡ് ശക്തികളുടെ ഇൻഡോ പസഫിക്കിലെ ചെറുതും യോജിച്ചതുമായി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂടുതൽ യോജിച്ച ശ്രമങ്ങൾക്ക് ബ്രഹ്മോസ് ഇടപാട് ഒരു ചാലകമായി പ്രവർത്തിക്കും അതായത് ചൈന വളയപ്പെടും ശക്തമായി തന്നെ താരതമ്യ വലിയ വ്യാവസായിക സൈനിക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും റഷ്യ ചൈന ദക്ഷിണ കൊറിയ തുർക്കി എന്നിവയുൾപ്പെടെയുള്ള മറ്റ് ഏഷ്യൻ ശക്തികൾ അവരുടെ ആയുധ കയറ്റുമതി അതിവേഗം വിപുലീകരിച്ചതുപോലെ ഇന്ത്യയുടെ കാര്യത്തിൽ നടന്നിരുന്നില്ല ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരാണ് ഇന്ത്യ ഇത് ഇന്ത്യയുടെ പലരെയും തൃപ്തിപ്പെടുത്താൻ ഇന്ത്യ സ്വീകരിച്ച തന്ത്രപരമായ നിഷ്ക്രിയ നിലപാടുകളുടെ ഭാഗികമായ പ്രതിഫലനമായിരുന്നു വിയറ്റ്നാമിലേക്ക് പൃഥ്വി ഉപരിതല മിസൈലുകൾ കയറ്റുമതി ചെയ്യാനുള്ള മുൻകാല പദ്ധതികൾ ഇന്ത്യ ഉപേക്ഷിച്ചത് ഇതിന്റെ ഉദാഹരണമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പ്രതിരോധ കയറ്റുമതി അഞ്ചു ബില്യൺ ഡോളറായി ഉയർത്താൻ ലക്ഷ്യമിടുന്ന നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ കാര്യങ്ങൾ മാറി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഒന്നര ദശാംശം ഒന്ന് മൂന്ന് ബില്യൺ ഡോളറിലെത്തി ഇത് ആഗോള ആയുധ വ്യവസായത്തിലെ ഒരു പ്രധാന കളിക്കാരനാകാനുള്ള നമ്മുടെ വർദ്ധിച്ചു വരുന്ന അഭിലാഷങ്ങളെ പ്രതിഫലിക്കുന്നു അതെ ഇന്ത്യ കുതിക്കുകയാണ് കരുത്തോടെ തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്